السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رحمان الآية ستي وشاسقلة سهودرنجلة. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഈ സമയം എന്ന് പറയുന്നത് അവധി ദിവസങ്ങളുടെ കാലമാണ്. വേനൽ അവധി ഖത്തറിൽ നമ്മളെല്ലാവരും പലരൊക്കെ നാട്ടിൽ പോകാൻ ഇരിക്കുന്നു, ചിലരൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞു. ഇനി ചിലർ അവരുടെ ഊഴം കാത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമാണിത്. സ്കൂളുകൾ മിക്കവാറും അടച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും അവധി ദിവസങ്ങളെ പല രൂപത്തിലാണ് ആളുകൾ വിനിയോഗിക്കുക. ചിലരൊക്കെ അവധി ദിനങ്ങളെ സമയം കൊല്ലാനുള്ള, അല്ലെങ്കിൽ സമയം പോകുന്നില്ല എന്ന പരാതിയുമായി സമീപിക്കുമ്പോൾ, മറ്റു ചിലർ ആ സമയത്തെ, ഈ ഒഴിവ് സമയത്തെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അധിക ആളുകളും, അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ ഇതിനെക്കുറിച്ച്, ഈ അവധി ദിനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒഴിവ് സമയത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എന്നതാണ് വാസ്തവം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അതിനെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. നിഅമത്താനി മഖബൂനും ഫീഹിമ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ. മഖബൂനും ഫീഹിമ കസീറും മിനന്നാസ്, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ജനങ്ങളും വഞ്ചിതരാണ്. ആരോഗ്യവും ഒഴിവ് സമയവുമാണ് അത്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ അത് കയ്യിലുള്ളപ്പോ, അല്ലെങ്കിൽ നമ്മളത് നമുക്കിഷ്ടം പോലെ ഉള്ളപ്പോ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ വില നമുക്കറിയാൻ സാധിക്കുകയില്ല. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തപ്പോ നാം അതിന്റെ വില മനസ്സിലാക്കുന്നു. നമ്മളത് പാഴാക്കി തരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതിനെക്കുറിച്ചാണ് മഖബൂനും ഫീഹിമ കസീറും മിനന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അധിക ആളുകളും വഞ്ചിതരാണ്. ആരോഗ്യം നമുക്കറിയാം, ആരോഗ്യമുള്ളപ്പോ ഒന്നിന്റെയും വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കാത്, നമ്മുടെ കൈകാലുകൾ, ഹൃദയം, കിഡ്നി, ഇങ്ങനെ ശരീരത്തിന്റെ മൊത്തം ആരോഗ്യം എത്ര തന്നെ അത് നല്ല അവസ്ഥയിലാണെങ്കിലും അതിന്റെ വില മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും, അതിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും അതിന്റെ വില മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഒഴിവ് സമയം എന്ന് പറയുന്നത്. അത് ഇതുപോലെ വേനൽ അവധി പോലെ ഒരു നീണ്ട അവധിയാകാം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ വെള്ളിയാഴ്ച പോലെ, ഒരു വൈകുന്നേരം പോലെ, ഒരു മണിക്കൂർ പോലെയൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന ഇടവേളകളാകാം. പക്ഷെ അവിടെയൊക്കെ അതിന് ഫലപ്രദമായി വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ, ഫലപ്രദമായി വിനിയോഗിക്കാൻ നമ്മൾ പറയുമ്പോൾ എല്ലാം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് എന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. സമയത്തെ നമുക്ക് ഒന്നുകിൽ ഇഹത്തില്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ നമ്മുടെ ക്ഷമതയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി, ഇതൊക്കെ കൂടി പെട്ടതാണ് പരലോകം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് സമയത്തിന്റെ ഉപയോഗം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാവുക എന്നതേ അതിന്റെ ഫലപ്രദമായ വിനിയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാൾ കളിക്കുന്നത് അയാളുടെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ, ആരോഗ്യത്തെ മുൻനിർത്തിയാണ് അയാൾ കളിക്കുന്നതെങ്കിൽ, ആ കളി പോലും നല്ല കാര്യത്തിൽ വിനിയോഗിക്കുന്നതാണ് എന്നല്ല, അത് വേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. ഒരാൾ നടക്കുന്നു, കളിക്കുന്നു, അവിടെയൊക്കെ അയാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വിടുന്നില്ല. അയാളുടെ മനസ്സിലോ അയാളുടെ ചുണ്ടിലോ ദിക്റുകളും ഒക്കെ ഉണ്ട് എങ്കിൽ അത് ആ സമയം ഒരിക്കലും അയാൾക്ക് പാഴായി പോകുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സംഗതികളും. ജോലി എടുക്കുന്നു നമ്മൾ. ജോലിയെടുക്കുമ്പോ ആ ജോലിയിൽ നമ്മുടെ ഉദ്ദേശം, അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ ഞാൻ ഈ പണിയെടുത്ത് എന്റെ കുടുംബത്തെ ജീവിപ്പിക്കുന്നു, എന്റെ സമൂഹത്തിന് ഞാൻ ഉപകാരം ചെയ്യുന്നു. ഒരുപാട് സംഗതികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ ഒരുപാട് സംഗതികൾക്ക് അങ്ങനെ സംഭാവനകൾ അർപ്പിക്കുന്നവരാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു എന്ന നിയത്താകുമ്പോൾ അത് തീർച്ചയായും അനുഗ്രഹമായിട്ട് മാറുന്നു. അപ്പോ സമയത്തിന്റെ വിനിയോഗം ഏറ്റവും ഫലപ്രദമാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവിതത്തിന്റെ എല്ലാ, ഇത്തരം എല്ലാ മേഖലകളെയും അത് കവർ ചെയ്യുന്നു എന്നർത്ഥം. അല്ലാതെ വെറും നമസ്കാരത്തിൽ മാത്രം, വെറും നോമ്പ്, അല്ലെങ്കിൽ അത്തരം ആരാധനാകർമ്മങ്ങൾ, ഹജ്ജ് പോലുള്ള, അത് മാത്രമല്ല സമയത്തിന്റെ ഏറ്റവും ഫലപ്രദമായ വിനിയോഗം എന്നും നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫലവും കിട്ടാത്ത സംഗതികളിലാണ് പലപ്പോഴും നമ്മുടെ ഒഴിവ് സമയം ചെലവഴിക്കപ്പെട്ടു പോകുന്നത് എന്നതാണ്
ഏറ്റവും ദുഃഖകരം. അതിനെക്കുറിച്ചാണ് നിഅ്മതാനി മഗ്ബൂലും ഫീഹിമ കസീറും മിനന്നാസ്. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാനപരമായി ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആകെ കൂടി പ്രവർത്തിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇഹലോകത്താണ്. പരലോകത്ത് അതിന്റെ പ്രതിഫലമാണ് കിട്ടുക. ഇഹലോകമാണ് നമ്മുടെ മൂലധനം എന്ന് പറഞ്ഞാൽ, ഇഹലോകമാണ് നമ്മുടെ മൂലധനം എന്ന് പറഞ്ഞാൽ ആ മൂലധനത്തിലെ ഏറ്റവും പ്രധാനം സമയമാണ്. നമ്മൾ സമയം ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരാളുടെയും ഒരടിമയുടെയും കാലടികൾ നാളെ പരലോകത്ത് മുന്നോട്ട് ചലിക്കുകയില്ല, അയാൾക്ക് നീക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ, നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ പരലോകത്ത് ഒരാൾക്കും മുന്നോട്ട് നീങ്ങാൻ പറ്റൂല. ഈ നാല് കാര്യങ്ങളിൽ രണ്ടെണ്ണവും സമയവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച്, വയസ്സിനെ കുറിച്ച്. ഫീമ അഫ്നാഹു, 30 വയസ്സുവരെ ജീവിച്ചു, 40 വയസ്സുവരെ, 60, 80 വയസ്സുവരെയൊക്കെ ജീവിച്ചു. എന്തിനു വേണ്ടി ആ വയസ്സ് ചെലവഴിച്ചു? ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? വെറും ജോലി, വെറും കളി, വെറും ഇത്തരം സംഗതികൾ മാത്രം. അതിൽ അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ദീനിനെ കുറിച്ചോ ഒരു ചിന്തയുമില്ല, അതിനൊന്നും ഒരു സ്ഥാനവുമില്ല. വെറും എന്റെ കാര്യങ്ങൾ മാത്രം, എന്റെ സുഖം മാത്രം, ഇതിൽ മാത്രമാണോ ജീവിതം ചെലവഴിച്ചത്? അല്ല, ജീവിക്കുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ തന്നെ ജോലിയും കളിയും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും ജീവിതം മുഴുവൻ അങ്ങനെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് ജീവിതത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? ഇതാണ് വയസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ആയുസ്സിനെ കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതി. രണ്ടാമത്തെ ശബാബിഹി, യുവത്വത്തെ കുറിച്ച്, യുവാക്കൾ, യുവത്വം എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകമായി ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. കാരണം യുവത്വത്തിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ ഒരു ആനുകൂല്യം, ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു, അതിനു മാത്രമുള്ള ഒരു കായികക്ഷമതയും ആരോഗ്യവും നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഏത് റിസ്ക് എടുക്കാനും തയ്യാറാകും. വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ, അനന്തരഫലത്തെ കുറിച്ച് ആലോചിക്കാതെ ഏത് റിസ്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് യുവത്വം പ്രത്യേകമായി ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ റിസ്ക് എടുക്കാൻ ഒരാൾ തയ്യാറായോ? അതാണ് ചോദ്യം. മറ്റെല്ലാ ഭൗതിക നേട്ടങ്ങളും മാറ്റിവെച്ച് ആ യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറായോ? അതുകൊണ്ട് തന്നെയാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ കുറിച്ച് എണ്ണിപ്പറഞ്ഞപ്പോ ഒരു വിഭാഗം യുവാക്കളാണ്. ഷാബുൻ നഷഅ ഫി ഇബാദത്തില്ല, ഒരു യുവാവ്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ഒരു യുവാവ്. അവനെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരുപാട് തെറ്റ് ചെയ്യാമായിരുന്നു, ഒരുപാട് ഇത്തരം അതിസാഹസികമായ പ്രവൃത്തികളിലേക്ക് സമയത്തെ വിനിയോഗിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും മെനക്കെടാതെ ചെയ്യുന്നതൊക്കെ, അത് കളിയാകട്ടെ, ജോലിയാകട്ടെ, മറ്റ് കുടുംബത്തിന്റെ ഒപ്പമുള്ള ജീവിതമാകട്ടെ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ യുവാവ്, അവനെ കുറിച്ചാണ് ഷാബുൻ നഷഅ ഫി ഇബാദത്തില്ല. അവനാണ് യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അള്ളാഹു തണൽ കൊടുക്കും എന്ന് പറഞ്ഞ യുവാവ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ മൊത്തത്തിൽ പൊതുവിലും, അതുപോലെ യുവത്വത്തെ പ്രത്യേകമായും ചോദ്യം ചെയ്യപ്പെടും. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ പറയുന്നത് പണത്തെ കുറിച്ചാണ്, മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീ മാ അൻഫഖഹു, പണം എവിടുന്ന് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ ചെലവഴിച്ചു. വഅൻ ഇൽമിഹി ഫീ മാ അമില ബിഹി, അവന്റെ വിജ്ഞാനത്തെ കുറിച്ച്, അറിവിനെ കുറിച്ച്, അവന് കിട്ടിയ നോളജ്, അത് അതുപയോഗിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു, ഇതും ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. അപ്പോ മനുഷ്യന്റെ ഈ ഒരു അവസ്ഥയാണ് ഇത്. ഇതാണ് നമ്മുടെ മൂലധനം, പരലോകത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സാധാരണ പറയാറുണ്ട് ടൈം ഇസ് മണി എന്ന് പറയാറുണ്ട്, സമയം പണമാണ് എന്ന് പറയാറുണ്ട്. ഭൗതികമായി മാത്രം ഉപഭോഗ സംസ്കാരം, മുതലാളിത്ത സംസ്കാരം എന്നൊക്കെ വിളിക്കുന്ന സംസ്കാരത്തില് പണം, സമയം എന്ന് പറഞ്ഞാൽ പണമാണ്, സമയത്തെയാണ് പണമാക്കി മാറ്റുന്നത്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അൽ വഖ്തു ഹുവൽ ഹയാത്ത്, സമയമാണ് ജീവിതം. ഓരോ മിനിറ്റും നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന മൂലധനമാണ്. അതുപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുക്കാനുള്ള വഴികൾ എന്തുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒരൊഴിവ് സമയവും നമുക്ക് വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് പിന്നെ സമയത്തെ കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട്, സമയങ്ങളുടെ വിവിധ വശങ്ങളെ കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട്, സമയത്തെ പൊതുവിലും സത്യം ചെയ്ത് അള്ളാഹു പറയുന്നുണ്ട് വൽ അസർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബർ,
മനുഷ്യരൊക്കെ നഷ്ടത്തിനാണ്. അതിന് കാലം സാക്ഷിയാണ്. കാലത്തെ പിടിച്ച്, സമയത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇമാം ഷാഫി അതിന് കൊടുത്ത വ്യാഖ്യാനം, ഞാൻ ഈ ആയത്തിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കിയത്, ഒരു ഐസ്ക്രീം പണ്ടത്തെ ഐസ് വിൽപ്പനക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, അയാളെ കണ്ടപ്പോഴാണ്. കാരണം അയാൾ വിളിച്ചു പറയുന്നു, മൂലധനം ഉരുകിത്തീരുന്നവരോട് നിങ്ങൾ കരുണ കാണിക്കണം. കാരണം പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഇന്നത്തെ പോലെ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വല്ലാതെ സൂക്ഷിച്ചു വെക്കാൻ അവസരമില്ല. അതുണ്ടാക്കിയ ഫാക്ടറിന്ന് കൊണ്ടുവരിക, വിൽക്ക, ആളുകൾ അപ്പൊ തന്നെ ഉപയോഗിക്കുക, അത് പരിഹാരമുള്ളൂ, അപ്പൊ തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഇയാളിത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ആളുകൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ഉരുകി തീർന്നു പോകും. പിന്നെ അയാൾക്ക് വിൽപ്പന വസ്തുവില്ല, മൂലധനമില്ല. വാസ്തവത്തിൽ അതാണ് സമയം. ഈ നമ്മളിങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ജുമാ കഴിഞ്ഞു, അസ്ർ വരെ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല. അസ്ർ കഴിഞ്ഞാൽ മഗ്‌രിബിലേക്ക് എത്തുമോ എന്ന് ഉറപ്പില്ല. ഇദാ അസ്ബഹത ഫലാ തൻതളിർ മസാ, രാവിലെ ആയാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. ഫൈദാ അംസൈത ഫലാ തൻതളിർ സബാ, നീ അഥവാ വൈകുന്നേരം ജീവിച്ചിരിക്കാൻ നിനക്ക് അവസരം ലഭിച്ചാൽ രാവിലെയെ പ്രതീക്ഷിക്കരുത്, പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. കാരണം അങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ഏത് സന്ദർഭത്തിലാണ് നമ്മളെ നമ്മുടെ അവധി എത്തുന്നത്, അങ്ങനെ മലക്കുൽ മൗത്ത് നമ്മളെ സമീപിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ആയുസ് ഉരുകിത്തീരുന്ന മനുഷ്യനോട് കരുണ കാണിക്കണമെന്ന് നമ്മൾ സ്വയം തന്നെ പറയുകയും ആ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യും. അതുപോലെ അല്ലാഹു വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വശംസി വദുഹാഹ വൽഖമരി ഇദാ തല, ഇതൊക്കെ സമയത്തെ പിടിച്ച് സത്യം ചെയ്യുന്നതാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, പത്ത് രാവുകളാണ് സത്യം. അപ്പൊ സമയത്തിന്റെ അടിക്കടിയുള്ള അതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബ്ഹാനഹു തആല നടത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കൊരിക്കലും സമയം വേസ്റ്റ് ആക്കാനില്ല. സമയം കൊല്ലുന്ന ഏർപ്പാടിന് നമ്മൾ നിൽക്കരുത്. അത് ഏത് കാര്യമാകട്ടെ, എന്തെങ്കിലും ഒരു ഉപകാരം, ഒന്നുകിൽ എന്റെ ആരോഗ്യത്തിന്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ എന്റെ ഭൗതികമായ ഉയർച്ചയ്ക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്നതിന്, ഇതിനൊക്കെ ഇതൊന്നുമല്ലാത്ത ഒരു സംഗതിയിൽ വെറും വേസ്റ്റ് ആയിക്കൊണ്ട് സമയം ചെലവഴിക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ സമയം, നല്ലൊരു ശതമാനം സമയം പോകുന്നത് എവിടെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായിട്ടറിയാം. ആ സമയം പോകുന്ന സംഗതിയെ നമ്മൾ നിയന്ത്രിക്കുക. ഞാൻ ഒരിക്കലും അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, നിയന്ത്രിക്കാൻ സാധിച്ചാൽ വേണ്ടി വരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ് അതൊക്കെ. പക്ഷെ അതിനെയൊക്കെ ഒരു ലിമിറ്റിൽ നിർത്തിയിട്ട്, ഓരോ ദിവസവും അതിനൊരു സമയം നിശ്ചയിച്ച്, അല്ലെങ്കിൽ ഒരു പരിധി നിശ്ചയിച്ച്, അതിനെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കതിന് മറുപടി ഉണ്ടാകാത്തൊരു ഘട്ടം വരും. രാത്രി ഒരുപാട് ആളുകൾ പലപ്പോഴും ഉറക്കമൊഴിച്ച് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവധിയാണല്ലോ, പിറ്റേന്ന് സ്കൂളുകളിൽ പോകണ്ട, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, നാട്ടിലാകട്ടെ ഇവിടെ ആകട്ടെ, നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ ഒരുപാട് സമയം രാത്രി ഉറക്കമൊഴിക്കും. ഫലത്തിൽ സംഭവിക്കുന്നത് എന്താ? ഫലത്തിൽ സംഭവിക്കുന്നത് സുബഹി നമസ്കാരം കിട്ടാതാകും നമുക്ക്. സുബഹി കളായാകും, സുബഹി കളായാകുന്നോടത്തോളം നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നാൽ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഇഷാക്ക് മുമ്പ് ഉറങ്ങുന്നതും അതുപോലെ ഇഷാക്ക് ശേഷം സംസാരിക്കുന്നതും കറാഹത്തുകളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ പിന്നെ വെറുക്കപ്പെട്ട സംഗതികളിൽ പെട്ടതാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇഷാക്ക് ശേഷം സംസാരിക്കേണ്ട അവസ്ഥയ്ക്ക് വരും, പക്ഷെ അത് നിഷിദ്ധമാണ് എന്നല്ല അതിന്റെ അർത്ഥം, ഹറാമാണെന്നല്ല അതിന്റെ അർത്ഥം. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത ശൈലിയൊക്കെ വെച്ചിട്ട് പലപ്പോഴും ഇഷാക്ക് ശേഷമാണ് പലരുടെയും ഒരു സമയം ആരംഭിക്കുന്നത് തന്നെ, അങ്ങനത്തെ ഒരു ഘട്ടമൊക്കെ വരും. പക്ഷെ അപ്പോഴും സുബഹി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം, അത് നമ്മുടെ മനസ്സിൽ വേണം. അതിന് ഞാൻ എഴുന്നേൽക്കണം, അതെന്റെ ജീവിതത്തിന്റെ നമസ്കാരങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് മാറണം. ഞാൻ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നമസ്കാരങ്ങളായിരിക്കണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വരണം. അതുകൊണ്ടാണ് ഇമാം തൻതാവി, ഷെയ്ഖ് തൻതാവി അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിലെ തിരക്കുകൾ എനിക്ക് വല്ലാതെ പേടിയില്ല. ഞാനൊരു സംഗതിയിൽ എന്റെ ജീവിതത്തിന്റെ അധ്വാനം അങ്ങനെ ക്ഷീണിക്കുന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും പേടി ഒഴിവ് സമയത്തെയാണ്, ഒഴിവ് സമയത്തെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്ന് അദ്ദേഹം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഖേദിച്ചിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അന്ന് സൂര്യൻ അസ്തമിച്ചു പോയി, എന്റെ ജീവിതത്തിലെ ആയുസ് കുറഞ്ഞു പോയി, പക്ഷെ അജ്റിൽ കൂടുതൽ വരുത്തിയിട്ടില്ല. കൂടുതൽ നഖസഫി അജ്ലി വലം യസീദ് ഫി അമലി, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം അങ്ങോട്ട് പോയി, പക്ഷെ എന്റെ പ്രവർത്തനങ്ങളിൽ അതിന്റെ പ്രതിഫലത്തിൽ
ഒരു അല്പം പോലും കൂടുതൽ ഉണ്ടായില്ല. ഇതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഖേദിച്ചിട്ടുള്ളത് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയത്തെ, കിട്ടിയിട്ടുള്ള സമയത്ത് എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും, ഏറ്റവും വലിയ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മഹാന്മാരായിട്ടുള്ള ആളുകൾക്കും, ഇപ്പോ മഹാന്മാരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും, സാധാരണ മനുഷ്യനും അള്ളാഹു നിശ്ചിത അളവിൽ നൽകിയിട്ടുള്ള ഒരേ ഒരു സംഗതിയാണ് സമയം എന്ന് പറയുന്നത്, 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മളായിത്തീരുക. ഈ ലോകത്തും പരലോകത്തും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നാളെ നമ്മൾ ആരായിത്തീരും എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മളത് പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുടെ പടികൾ നമുക്ക് ഈ ലോകത്ത് തന്നെ കയറാൻ പറ്റും. ഇപ്പൊ നമ്മളത് പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇങ്ങനെ കൂമ്പാരമായി കണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സംതൃപ്തിയോടെ നിൽക്കാൻ സാധിക്കും. അതല്ല, ഇത് വേസ്റ്റാക്കുകയും ഒരു തീരെ അതിനെക്കുറിച്ച് പരിഗണിക്കാതെ അതിനെ നമ്മൾ വിടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും ഖേദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. തീർച്ചയായും അങ്ങനെ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ അള്ളാഹു അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.